Hi, good morning, children. അപ്പോ കഴിഞ്ഞ ആഴ്ച മുതല് നമ്മുടെ സ്കൂള് തുറന്നുല്ലേ? ചിലർക്കൊക്കെ സ്കൂളിലേക്ക് വരാൻ പറ്റി. പക്ഷെ ചില കുട്ടികൾക്ക് അസുഖങ്ങൾ കാരണവും അതുപോലെ കൊണ്ടുവന്നു ആക്കാൻ ആള് ഇല്ലാത്ത കാരണം കൊണ്ട് പലർക്കും സ്കൂളിലേക്ക് വരാൻ പറ്റിയില്ല. സാരമില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലൈൻ ക്ലാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച എല്ലാവർക്കും ഒരുമിച്ച് സ്കൂളിലേക്ക് വരാൻ പറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ടുക്ക് ദ പാർട്ട് കോൾഡ് ഇൻ ദ വാലി ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം ഏത് ഭാഗമാണ് എടുത്തത്? പഴങ്ങളുടെ താഴ്വരയിൽ എന്ന തലക്കെട്ടോടുകൂടി ഒരു ഭാഗമാണ് എടുത്തത് അല്ലേ? ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് പാർട്ട്? ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യെസ്, ദാറ്റ് ഹ്യൂജ് ക്രെയിൻ സേവ്ഡ് അബിൻ ഫ്രം ദ അറ്റാക്ക് ഓഫ് ദ ലയൺ. ഇറ്റ് ഫ്ലൂ through the sky with Abhin. At last, they reached in a valley. The trees were fully loaded with fruits. Abhin and the crane sat on a rock and ate some fruits. At that time, the crane asked Abhin, "Are you happy?" Abhin said, "No." The crane asked, "Why?" Sabin started crying and said, "I want to go home. I want to see my mom." Yes. Alle, idokkale undayathu? Appo nammude Abhine, nammude bhimakaranaya kokku simhathinte akramanathil ninnu rakshichu alle? എന്നിട്ട് എന്ത് ചെയ്തു? അവനെയും കൊണ്ട് ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പറന്ന് 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 പറഞ്ഞിട്ട് അവസാനം എവിടെ ചെന്നിട്ടാണ് ഇറങ്ങിയത്? ഒരു താഴ്വരയിൽ ചെന്നിട്ടാണ് ഇറങ്ങിയത് അല്ലേ? അവിടെ കുറെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. എന്തായിരുന്നു അവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത? അതില് നിറയെ അല്ലേ, എല്ലോ മരത്തിലും നിറയെ പഴങ്ങളായിരുന്നു അല്ലേ? പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഓരോ മരങ്ങളും. നമ്മുടെ അബിനും ആ കൊക്കും എന്ത് ചെയ്തു? ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് അതിലെ പഴങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ സമയത്ത് നമ്മുടെ ക്രെയിൻ ചോദിച്ചു, നമ്മുടെ കൊക്ക് ചോദിച്ചു അബിനോട്, "നിനക്ക് സന്തോഷമല്ലേ? നീ ഇപ്പൊ സന്തോഷവാനല്ലേ?" ചോദിച്ചു അല്ലേ? അപ്പൊ അബിൻ എന്താ പറഞ്ഞത്? "ഏയ് അല്ല, ഞാൻ സന്തോഷവാനല്ല" എന്ന് പറഞ്ഞു അല്ലേ? അപ്പോ നമ്മുടെ ക്രെയിൻ എന്താ ചോദിച്ചു? എന്താ നിനക്ക് പറ്റിയത്? ചോദിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങിയില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? "എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം, എനിക്ക് എന്റെ അമ്മയെ കാണണം" എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി അല്ലേ? യെസ്. സോ വി ഹാവ് നോട്ട് ഫൗണ്ട് ദ ന്യൂ വേർഡ്സ് ആൻഡ് ദ മീനിങ്സ് ഇൻ ദാറ്റ് പാർട്ട്. നമ്മൾ എന്ത് ചെയ്തില്ല? ആ ഭാഗത്തിലെ പുതിയ വാക്കുകളും അതിന്റെ അർത്ഥമൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? യെസ്. Let's find out first today. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതൊന്ന് നോക്കാം. ഓക്കെ, സോ എവരിവൺ ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ, ടേക്ക് പേജ് നമ്പർ 79. 79 എടുക്കുക. പേജ് നമ്പർ 79, 79 എടുക്കുക. യെസ്, പേജ് നമ്പർ 79. ഐ വിൽ റീഡ് ദാറ്റ് പാസേജ് വൺ. എന്ത് ചെയ്യാം? പക്ഷേ ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കട്ടെ, നമുക്ക് നോക്കിക്കോളൂ. ഹെഡിങ്: Into the valley of fruits, the crane flew above the trees and hills. "Where are we going?" Abhin asked. "To the valley of fruits," the crane replied. The crane landed in a beautiful valley. The trees were all loaded with fruits. Abhin and the crane sat on a rock and ate some sweet fruits. "Are you happy?" the crane asked. "No," Abhin said in a sad voice. "Why? Are you still hungry?" the crane asked. "I want to go home. I want to see my mom,"
been started crying. Yes. Okay. Then we will find out the new words and its meaning. എന്തിയാം അതിലെ വാക്കുകളും പുതിയ വാക്കുകളും അർത്ഥം കണ്ടെത്താം. തല മക്കളെ നോക്കിക്കോളൂ. അത് തന്നെ ഇൻറ്റു ദ വാലി. വാലി തന്നെ എന്താണ്? താഴ്വര എന്നാണ് അർത്ഥം കേട്ടോ. ഫ്രൂട്ട്സ് എന്ന പഴങ്ങൾ നമുക്കറിയാം. പിന്നെ നോക്കൂ, പിന്നെ അവിടെ എന്താണ് വരുന്നത്? ദ ക്രെയിൻ ഫ്ലൂ എബോവ് ദ ട്രീസ്, മരങ്ങൾ നമുക്കറിയാം. ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നുകൾ എന്നാണ് കേട്ടോ. അടുത്തത് വേർ ആർ വി ഗോയിങ് അഭിനാസ്കർ ടു ദ വാലി ഓഫ് ഫ്രൂട്ട്സ് നമുക്കറിയാം. ദ ക്രെയിൻ ലാൻഡഡ്. ലാൻഡഡ് എന്ന് പറഞ്ഞാൽ നിലത്തിറങ്ങി എന്നർത്ഥം കേട്ടോ. യെസ്. പിന്നെ ലോഡഡ് വിത്ത് ഫ്രൂട്ട്സ്. ലോഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിറഞ്ഞ എന്നൊക്കെ അർത്ഥം കേട്ടോ. യെസ്. പിന്നെ റോക്ക് എന്ന പാറ നമുക്കറിയാം. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു അല്ലെങ്കിൽ ഭക്ഷിച്ചു എന്നൊക്കെ അർത്ഥം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി കാര്യം, പിന്നെ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇനിയും എന്നിട്ടും എന്നൊക്കെ അർത്ഥം കേട്ടോ. ഇത്രയും വാക്കുകളാണ് അതിലുള്ളത്. എന്ത് ചെയ്യാം? പക്ഷെ ബോർഡിൽ എഴുതിയിട്ട് നമുക്കൊന്ന് നോക്കി വായിക്കാം അല്ലെ. നോക്കുള്ളൂ, ഒരു വലിയ ലുക്കത്തെ ബോർഡ് ബോർഡിക്ക് നോക്കിക്കോളൂ. യെസ്. ദ ഫസ്റ്റ് വേർഡ് എബവ് എന്ന മുകളിൽ എന്നർത്ഥം. ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നുകൾ എന്നർത്ഥം. വാലി താഴ്വര. ലാൻഡഡ്, ലാൻഡഡ് എന്നാൽ നിലത്തിറങ്ങി എന്നർത്ഥം. ലോഡഡ് എന്ന് പറഞ്ഞാൽ ഭാരം നിറച്ച എന്നർത്ഥം. പിന്നെ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു അല്ലെങ്കിൽ കഴിച്ചു എന്നർത്ഥം. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്നിട്ടും അല്ലെങ്കിൽ ഇനിയും എന്നർത്ഥം. പിന്നെ ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നർത്ഥം കേട്ടോ. ഒന്നിനും വായിക്കാം മക്കളെ. എബവ് മുകളിൽ, ഹിൽസ് കുന്നുകൾ, വാലി താഴ്വര, ലാൻഡഡ് നിലത്തിറങ്ങി, ലോഡഡ് ഭാരം നിറച്ച, എയ്റ്റ് ഭക്ഷിച്ചു അല്ലെങ്കിൽ കഴിച്ചു, സ്റ്റിൽ എന്നിട്ടും അല്ലെങ്കിൽ ഇനിയും, ദെൻ ഹംഗ്രി വിശപ്പ്. ക്ലിയർ? Okay, so everyone read this words and its meaning in your notebook and write 5 times. Okay, and then study well. Okay, appo endana ee vaakum adinte artham ellavarum note pusthathil ezhuthuka adu 5 thavana ezhuthi padikkuka. Okay. So Abin started crying alle. Abin karayan thodangilla makale. Okay, then let's see what happened next. Pinada sambhavichu nokkande. So everyone take page number 80. 80 എടുക്കും മക്കളെ. ടേക്ക് പേജ് നമ്പർ 80. 80 എടുക്കുക. പേജ് നമ്പർ 80 80 എടുക്കൂ. ആൻഡ് ലുക്ക് അറ്റ് ദ പിക്ചർ. ആ ചിത്രം നോക്കൂ. യെസ്. വാട്ട് ഡു യു സീ ഇൻ ദാറ്റ് പിക്ചർ? ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ആ യെസ്, അബിൻ. യെസ്, ദ ഹ്യൂജ് ക്രെയിൻ ഫ്ലൈ എബൌ ദ സ്കൈ ആൻഡ് അബിൻ ക്ലങ് ഇറ്റ്സ് ലെഗ്സ് അല്ലേ. എന്താണ് നമ്മുടെ ആ ഭീമാകാരനായ കൊക്ക് ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുക എന്നല്ലേ. നമ്മുടെ അഭിനന്ദ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാലുമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. യെസ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. എന്താണ് സംഭവിക്കുന്നത് നോക്കണ്ടേ. സോ റീഡ് ദാറ്റ് പാസേജ്. റീഡ് ദാറ്റ് പാസേജ്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. റീഡ് ഇറ്റ്. Okay, everyone read it? Everyone watch it? So, what happened? എന്താ സംഭവിച്ചത്? ആ യെസ്, ദ ഹ്യൂജ് ക്രെയിൻ കൺസോൾ അബിൻ. എന്താണ് അബിനെ ആശ്വസിപ്പിച്ചു അല്ലെ. എന്താ പറഞ്ഞത്? യെസ്, ഐ വിൽ ടേക്ക് യു ടു ഹോം. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ വീട്ടിൽ എത്തിക്കാം എന്ന് പറഞ്ഞു അല്ലെ. ദെൻ ദ ഹ്യൂജ് ക്രെയിൻ ഫ്ലറ്റേർഡ് ഇറ്റ്സ് വിങ്സ് ആൻഡ് അബിൻ ക്ലങ് ഇറ്റ്സ് ലെഗ്സ് and the crane flew up in the sky. At last they reached near Abin's house. alle da sambhavichathu nammada crane alle nammala kutti paranju nee endiyanda veshmikkanda njan ninne ninde veettil ethikkam ennu parannu alle alle makale. yes. ennittu endu cheythu അവന്റെ ആ ചിറകൊക്കെ അവനെ വിടർത്തി പറക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അബിൻ എന്ത് ചെയ്തു? അവൻ ആ കൊക്കിന്റെ കാലുകൾ പിടിച്ച് തൂങ്ങി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആ ക്രെയിൻ ആകാശത്തിലേക്ക് പറന്നു. അങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അബിന്റെ വീട്ടിന്റെ അടുത്ത് എത്താറായി അല്ലേ. ഓക്കെ മക്കളെ. സോ ഐ വിൽ റീഡ് ദാറ്റ് പാസേജ്. ഇനി എന്ത് ചെയ്യാം? മാഷ ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. ലിസൺ, എല്ലാവരും നോക്കിക്കോളൂ. പേജ് നമ്പർ 80 കേട്ടോ. 80 ആണ്. ഹെഡിങ് ദ ഫ്ലൈറ്റ്. Don't worry, my little boy. I will take you home soon, the crane said. The crane fluttered its wings.
Abin clung to its legs. The crane rose into the sky again. They flew over mountains and across valleys. Now we are flying over the sea, the crane said. Abin looked down. He saw the deep blue sea. The waves were playing with the wind. My home, Abin cried. The crane flew down. Heading the flight. Don't worry, my little boy. I will take you home soon, the crane said. The crane fluttered its wings. Abin clung to its legs. The crane rose into the sky again. They flew over mountains and across valleys. Now we are flying over the sea, the crane said. Abin looked down. He saw the deep blue sea. The waves were playing with the wind. My home, Abin cried. The crane flew down. Clear? Then let's find the new words and its meaning. Indiyam, puthiya vaakkukal arthamulla kandatta alle. Nokkoolu. First in a heading. Heading, the flight. Alle. Yes. എന്താണ് ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറക്കൽ എന്നാണ് ഇവിടെ കേട്ടോ. അപ്പൊ പറക്കൽ എന്താ നോക്കാൻ മക്കളെ നോക്കൂ. നമ്മുടെ ക്രെയിൻ പറയാണ്, ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, ഐ വിൽ ടേക്ക് യു ഹോം സൂൺ, ദ ക്രെയിൻ സെറ്റ്. എന്താ പറഞ്ഞത്? ഡോണ്ട് വറി, എന്താണ് വിഷമിക്കണ്ട മൈ ലിറ്റിൽ ബോയ്, എന്റെ കുഞ്ഞുകുട്ടി നീ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. I will take you home soon. എന്താ, ഞാൻ നിന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യാം, വീട്ടിലെത്തിക്കാം എന്ന് പറയാണ്. അപ്പോ എന്നിട്ട് അങ്ങനെ പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ്, ദ ക്രെയിൻ ഫ്ലട്ടേർഡ് ഇറ്റ്സ് വിങ്സ്. ഫ്ലട്ടേർഡ് എന്താണ്? ആ വിടർത്ത് അല്ലെ, ചിറക് വിടർത്തി, അവന്റെ ചിറക് ഇങ്ങനെ വിടർത്തി അല്ലെ. എന്നിട്ട് അപ്പൊ അബിൻ എന്താ ചെയ്ത്? അബിൻ ക്ലങ് ടു ഇറ്റ്സ് ലെഗ്സ്. അബിൻ വേഗം എന്ത് ചെയ്തു, ആ അതിന്റെ കാലുമ്പിൽ അങ്ങോട്ട് പിടിച്ചു തൂങ്ങി അല്ലെ. The crane rose into the sky again. എന്താണ്? The crane rose എന്നുള്ള ഉയർന്നു. Into the sky again. വീണ്ടും എന്ത് ചെയ്തു? നമ്മുടെ ആ ഭീമാകാരനായ കൊക്ക് ആകാശത്തേക്ക് ഉയർന്നു. എന്താ എന്ത് ചെയ്തു? They flew over mountains and across valleys. എന്താണ്? They flew over mountains. Mountains എന്നാൽ പർവ്വതങ്ങൾ എന്നാണ് കേട്ടോ. And across valleys. Across കുറുകെ, വാലി എന്ന് പറഞ്ഞാൽ താഴ്വര, അതായത് താഴ്വരയ്ക്ക് കുറുകെ എന്ത് ചെയ്തു, അതിങ്ങനെ പറന്നു. എന്നിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ പറന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ക്രെയിൻ പറയാണ് അബിനോട്, Now we are flying over the sea, the crane said. എന്താ പറഞ്ഞത്? ആ now we are flying over the sea. എന്താ ഓവർ എന്ന മുകളിൽ, സീ എന്ന കടൽ അല്ലേ. നമ്മളിപ്പോ എന്ത് എവിടെ ഏത് കൂടെ പറക്കുന്നത്? കടലിന്റെ മുകളിലൂടെയാണ് പറക്കുന്നത് എന്ന് ആ കൊച്ചി പറഞ്ഞു. അബിൻ എന്താ ചെയ്ത്? അബിൻ ലുക്ക്ഡ് ഡൗൺ. അബിൻ എന്ത് ചെയ്തു? താഴേക്ക് നോക്കി. അവൻ എന്താ കണ്ടത്? യെസ്, ഹി സോ ദ ഡീപ് ബ്ലൂ സീ. എന്താ കണ്ടത്? ഹി സോ ദ ഡീപ് ബ്ലൂ സീ. എന്താണ്? ആ നല്ല ആഴമുള്ള അല്ലെ, ബ്ലൂ എന്ന നീല, ആ നല്ല ആഴമുള്ള നീല കടൽ അവൻ കണ്ടു. അവിടെ എന്തായാലും കണ്ടത്? ദ വേവ്സ് വേർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്. വേവ്സ് എന്താണ്? തിരമാലകൾ. പ്ലേയിങ് എന്താണ്? കളിക്കുക, വിത്ത് ദ വിൻഡ് അല്ലെ. എന്താണ്? ആ തിരമാലകൾ കാറ്റിന്റെ കൂടെ കളിക്കുന്നതാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താ? തിരമാലകൾ ഇങ്ങനെ വീശടിക്കുന്നതാണ് കണ്ടു, അത്ര അർത്ഥമുള്ളൂ കേട്ടോ. പെട്ടെന്ന് അവൻ പറയാണ്, മൈ ഹോം, അബിൻ ക്രൈഡ്. പെട്ടെന്ന് കുറച്ച് ദൂരെയായി എന്ത് കാണാണ്, അവൻ അവന്റെ വീട് കാണാൻ, അപ്പൻ എന്താ പറഞ്ഞ വീട് കാണാൻ, അപ്പൻ എന്താ പറഞ്ഞത്? മൈ ഹോം, അതാ എന്റെ വീട് എന്ന് അബിൻ ക്രൈഡ്. അബിൻ ഉറക്കെ പറയാണ്, എന്റെ വീട്, അതാ എന്റെ വീട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ദ ക്രെയിൻ ഫ്ലൂ ഡൗൺ. എന്താ? ആ കൊക്ക് താഴേക്ക് പറന്നു. ക്ലിയർ അല്ലേ? ഓക്കേ, ദെൻ ലെറ്റ്സ് ഫൈൻഡ് ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ്. എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥം, പുതിയ വാക്കുകൾ അതിന്റെ അർത്ഥം നോക്കാം. നമ്മൾ നോക്കുള്ളൂ. ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് എന്നാൽ പറക്കൽ എന്നാണ് കേട്ടോ. ഡോണ്ട് വറി, നമുക്ക് അറിയാം വിഷമിക്കേണ്ട എന്നുള്ള അറിയാം. പിന്നെ ഹോംസ്, വീട് സൂൺ ഉടനെ നമുക്കറിയാം. പിന്നെ ദെൻ ദ ഫ്ലട്ടേർഡ് ഇറ്റ്സ് വിങ്സ് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അബിൻ ക്ലങ്, ക്ലങ് എന്ന് പറഞ്ഞത്
തൂങ്ങുക എന്നാണ് കേട്ടോ. യെസ്, ചുവിന് ഇതൊക്കെ റോസ് എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നർത്ഥം. പിന്നെ ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മൗണ്ടൻസ് എന്നാണ് പർവ്വതങ്ങൾ കേട്ടോ. എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ എന്നർത്ഥം. പിന്നെ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴമുള്ള എന്നർത്ഥം കേട്ടോ. ഇത്രയ്ക്കാണ് അതിലെ വാക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ആ വാക്കുകൾ ബോർഡിൽ എഴുതിയിട്ട് ഒന്ന് വായിക്കാം അല്ലേ. ഓക്കെ ചിൽഡ്രൻ, ഒരു മണിക്കത്തെ ബോർഡ് ഞാൻ പോയിട്ട് നോക്ക്, അതിൽ എഴുതി ഞാൻ വായിക്കട്ടോ. നമ്മൾ നോക്കൂ, ഫസ്റ്റ് ഫ്ലൈറ്റ് പറക്കൽ, ഡോണ്ട് വറി വിഷമിക്കേണ്ട, റോസ് ഉയർന്നു, സ്കൈ ആകാശം, ഓവർ മുകളിൽ അല്ലെങ്കിൽ മീതെ, മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ, എക്രോസ് കുറുകെ, ഡീപ്പ് ആഴമുള്ള, വിൻഡ് കാറ്റ്. ഒന്നിനു വായിക്കാം, നോക്കിക്കോളൂ. ഫ്ലൈറ്റ് പറക്കൽ, ഡോണ്ട് വറി വിഷമിക്കേണ്ട, റോസ് ഉയർന്നു, സ്കൈ ആകാശം, ഓവർ മുകളിൽ അല്ലെങ്കിൽ മീതെ, മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ, എക്രോസ് കുറുകെ, ഡീപ്പ് ആഴമുള്ള, വിൻഡ് കാറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇത് എന്ത് ചെയ്യണം, നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം, 5 തവണ എഴുതിയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ അബിൻ റീച്ച്ഡ് നിയർ ദ ഹൗസ് അല്ലേ. അബിൻ എന്ത് ചെയ്തു, തന്റെ വീടിന്റെ അടുത്ത് എത്താറായി അല്ലേ. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. പിന്നെ എന്തൊക്കെ അവിടെ സംഭവിച്ചു വീട്ടിൽ നോക്കണ്ടേ. യെസ്, എവരി വൺ ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേക്ക് പേജ് നമ്പർ 81 എടുക്കുക. And read that passage. Abhagam vaichodu. Read it. Yes, read it. Okay, children. Everyone read it. So, what happens there? Endha avada sambhavichathu? Ah, yes. That huge crane. And Abhin reached near the house. Yes. So, the father, mother and sister saw Abhin and they reached near Abhin. And the father said, I am sorry. Then he asked, where were you? Yes, so Abhin tried to say everything, but he can't say anything. Yes. Then he looked at the crane, but he can't see the crane, it was disappeared. Yes. Alle vendana aa nammade craneum abinum kudi avade veetile ethile avane ethiyappolakkum avante achanum ammayum aniyathikku paada avante edutikku odi vannu ennittu avane visheshangalokke chodichu alle pashe avane endiyan pattu onnum parayan pattiyilla pettanu avane endiyidu nammade aa craneinte karyam orma vannu avane nokkiyappo ikkin craneine kaananilla ad evadekku maranju poyirikkunu alle. അങ്ങനെ പിന്നീട് ഉള്ള കാലം അവരവിടെ സുഖമായിട്ട് ജീവിച്ചു. മക്കളെ, ഐ വിൽ റീഡ് ദാറ്റ് പാസേജ്. ഇനി മാഷ ആ ഭാഗം ഒന്ന് വായിക്കാട്ടോ, നോക്കിക്കോളൂ. ഹെഡിംഗ് റീയൂണിയൻ. അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് വേവ്സ്. ലുക്ക്, ദാറ്റ് ഈസ് മൈ ഹോം, അബിൻ യെൽഡ് ഇൻ ജോയ്. ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച്ഡ് ദ ഗ്രൗണ്ട്. Mom, Abhin called out and ran to his home. Abhin turned to say goodbye to the crane, but the crane had disappeared in the sky. Abhin's father and mother came out. I am sorry, my dear. Where were you? Father asked, hugging Abhin tightly. Abhin wanted to tell them all about the magic ring, the crane, the deer, the lion, but nothing came out. Words choked in his throat. Come, dear, let's go inside, mother said. Abhin looked at the sky again. Where has the crane gone? Abhin looked up. He saw a white feather floating in the air. A smile appeared on Abhin's face. Okay, then listen once more. ഒന്നുകൂടി ശ്രദ്ധിക്കും മക്കളെ, മറ്റൊന്ന് വായിക്കാട്ടോ, നോക്കിക്കോളൂ. ഹെഡിംഗ് റീയൂണിയൻ. അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ്
the waves. Look, that is my home, Abin yelled in joy. The crane almost touched the ground. Mom, Abin called out and ran to his home. Abin turned to say goodbye to the crane, but the crane had disappeared in the sky. Abin's father and mother came out. I am sorry, my dear. Where were you? Father asked, hugging Abin tightly. Abin wanted to tell them all about the magic ring, the crane, the deer, the lion, but nothing came out. Words choked in his throat. Come, dear, let's go inside, mother said. Abin looked at the sky again. Where has the crane gone? Abin looked up. He saw a feather, a white feather, floating in the air. A smile appeared on Abin's face. Then let's find the meaning. In the yam, apasinda artham nokkale kandatta. Okay, oi koonu makale. Heading reunion. Reunion endana? Veendum oru koodicherl ennu artham kattu. Then നമ്മൾ എന്താണ് നമ്മൾ ആ ക്രെയിനിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് തൂങ്ങിക്കൊണ്ട് അവൻ എന്ത് ചെയ്യാണ് ഇങ്ങനെ പറന്ന് വീടിന്റെ അടുത്തേക്ക് വരികയാണ് അല്ലേ യെസ് അപ്പോ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത് അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ് എന്താണ് അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ് എന്താണ് വേവ്സ് എന്നാ തിരമാലകൾ അല്ലെ തിരമാലകളുടെ ശബ്ദം എന്ത് ചെയ്യാണ് അബിൻ കേട്ടു അപ്പൊ എന്നിട്ട് അവൻ താഴേക്ക് നോക്കി അവൻ കണ്ടു എന്താ കണ്ടത് സാധനങ്ങൾ എന്നിട്ട് പറയണേ ലുക്ക് ദാറ്റ് ഈസ് മൈ ഹോം അബിൻ യെൽഡ് ഇൻ ജോയ് എന്താണ് അബിൻ കൂകി വിളിച്ചു എന്നാണ് സന്തോഷം കൊണ്ട് കൂകി വിളിച്ചു എന്താ വിളിച്ചു എന്താ പറഞ്ഞത് ലുക്ക് ദാറ്റ് ഈസ് മൈ ഹോം നോക്കൂ അതാണ് എന്റെ വീട് എന്ന് കൂകി വിളിച്ചുകൊണ്ട് പറയണം സന്തോഷത്തോണ്ട് പറയണം അപ്പോഴേക്കും ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച്ഡ് ദ ഗ്രൗണ്ട് എന്താണ് ആ അപ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ കൊക്ക് നമ്മുടെ ആ നിലത്ത് തൊടാറായിരുന്നു പറന്ന് ഇറങ്ങാറായിരിക്കുന്നു കേട്ടോ അവൻ ഇറങ്ങി അബിൻ പറയാണ് മാം അബിൻ കോൾഡ് ഔട്ട് ആൻഡ് റാൻ ടു ഹിസ് ഹോം നേരത്തെ ഇറങ്ങിയ ഉടനെ അവൻ എന്താ ചെയ്തത് മാം അല്ലേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അവന് ആരുടെ കാര്യം ഓർമ്മ വന്നത് ആ കൊക്കിന്റെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ അവൻ എന്താ ചെയ്തത് അബിൻ ടേൺഡ് അബിൻ എന്ത് ചെയ്തു തിരിഞ്ഞു എന്തിന് ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ ആ കൊച്ചിയോട് വിട പറയാൻ വേണ്ടി അല്ലേ അപ്പോ ആ കുറ്റിയോട് വിട പറയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു തിരിഞ്ഞു നോക്കി പക്ഷേ എന്താ സംഭവിച്ചത് യെസ് ബട്ട് ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയേർഡ് ഇൻ ദ സ്കൈ എന്താ ഇവിടെ ആ കുറ്റി എന്ത് ചെയ്തിരുന്നു ആകാശത്ത് അപ്രത്യക്ഷമായിരുന്നു അല്ലെ അതിനെ കാണാണ്ടായില്ല യെസ് അബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട് അപ്പോഴേക്കും വേണ്ടി ശബ്ദം കേട്ടപ്പോ എന്ത് ചെയ്തു അബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട് അബിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്തു അവിടുത്തെ പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു അവന്റെ അടുത്തേക്ക് വന്നു യെസ് അപ്പൊ അവനെ കണ്ടവിടുന്ന് അച്ഛൻ പറയാണ് ഐ ആം സോറി മൈ ഡിയർ എന്താ ആ എന്നോട് ക്ഷമിക്കൂ പ്രിയപ്പെട്ടവനെ എന്നിട്ട് ചോദിക്കുകയാണ് വേർ വേർ യു ഫാദർ ആസ്ക്ഡ് ഹഗ്ഗിംഗ് അബിൻ ടൈറ്റ്ലി സോറി എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു ആ മുറുക്കെ കെട്ടിപ്പിടിച്ചു എന്നൊരു ചോദിക്കുകയാണ് വേർ വേർ യു ആ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ലെ അപ്പോ ഇത് കേട്ടപ്പോ അബിൻ എന്ത് ചെയ്യാണ് അബിൻ വാണ്ടഡ് ടു ടെൽ ദം ഓൾ എബൌട്ട് ദ മാജിക് റിംഗ് ദ ക്രെയിൻ ദ ഡീർ ദ ലയർ എന്താണ് അബിൻ വാണ്ടഡ് ടു ടെൽ ദം ഓൾ എന്താണ് അവൻ അവന്റെ ആ സമയത്ത് ഉണ്ടായ എല്ലാ കാര്യങ്ങളും ആരൊക്കെ കുറിച്ചിട്ട് ആ നമ്മുടെ ആ മാന്ത്രിക മോതിരത്തെ കുറിച്ച് അതുപോലെ തന്നെ ആ ഭീമാകാരനായ കൊക്കിനെ കുറിച്ച് അതുപോലെ തന്നെ ആ മാനിനെ കുറിച്ച് അതുപോലെ തന്നെ ആ സിംഹത്തെ കുറിച്ച് ഇവരെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവന് പറയണമെന്നുണ്ടായിരുന്നു പറയാൻ ശ്രമിച്ചു പക്ഷെ എന്താ സംഭവിച്ചത് ബട്ട്
നത്തിങ് കെയിം ഔട്ട് ബട്ട് നത്തിങ് കെയിം ഔട്ട് പക്ഷെ എന്ത് ചെയ്തില്ല ഒന്നും അവനൊന്നും പുറത്ത് പറയാൻ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചത് വേർഡ്സ് ചോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട് എന്താണ് വേർഡ്സ് ചോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട് ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചങ്കൽ കഴുത്ത് എന്നൊക്കെ പറയാം അല്ലെ യെസ് അവന് എന്ത് ചെയ്തില്ല അവന്റെ വാക്കുകൾ തടഞ്ഞു നിന്നു അവൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകളൊന്നും അവന് പറയാൻ പറ്റിയ വാക്കുകളൊക്കെ അവിടെ തടഞ്ഞു നിന്നുപോയി യെസ് തൊണ്ടയിൽ കേട്ടോ യെസ് അപ്പോഴേക്കും അമ്മ പറയണം അവനോട് കം ഡിയർ ലെറ്റ്സ് ഗോ ഇൻസൈഡ് മദർ സെറ്റ് അമ്മ എന്താ പറഞ്ഞ അപ്പോഴേക്ക് അവനോട് പറഞ്ഞു ആ മകനെ ആ പ്രിയപ്പെട്ടവനെ ലെറ്റ്സ് ഗോ ഇൻസൈഡ് നമുക്ക് എന്ത് ചെയ്യാം വീടിനകത്തേക്ക് പോവാം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അപ്പോൾ അവന് വീണ്ടും എന്ത് ചെയ്യാണ് അവൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ വീണ്ടും അവൻ എന്ത് ചെയ്തു ആകാശത്തേക്ക് നോക്കി എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ് വേർ ഹാസ് ദ ക്രെയിൻ ഗോൺ എന്താ ചിന്തിച്ചത് വേർ ഹാസ് ദ ക്രെയിൻ ഗോൺ എവിടേക്കാണ് ആ കൊക്ക് പോയത് കൊച്ചി പോയത് എന്ന് അവൻ ഇങ്ങനെ മനസ്സിൽ ചോദിക്കുകയാണ് വീണ്ടും അവൻ എന്ത് ചെയ്യാണ് അബിൻ ലുക്കട വീണ്ടും അവൻ ആകാശത്തേക്ക് നോക്കുക അവൻ എന്താ കണ്ടത് മക്കളെ ഹി സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ എന്താ കണ്ടത് എ വൈറ്റ് ഫെദർ വെള്ള നിറത്തിലുള്ള ഒരു തുവൽ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ ആകാശത്തിലൂടെ അങ്ങനെ പറന്ന് നടക്കുന്ന ഒഴുകി നടക്കുന്നത് അവൻ കണ്ടു അത് കണ്ടപ്പോൾ അവൻ എന്താ ചെയ്തത് എ സ്മൈൽ അപ്പിയേർഡ് ഓൺ അബിൻസ് ഫേസ് എന്താ എ സ്മൈൽ അപ്പിയേർഡ് എ സ്മൈൽ അപ്പിയേർഡ് അപ്പിയർ എന്നാൽ പ്രത്യക്ഷപ്പെടുക വരിക എന്നൊക്കെ കേട്ടോ അപ്പോ ഒരു ചെറിയ ചിരി അവന്റെ മുഖത്ത് വന്നു ക്ലിയർ ഓക്കെ അപ്പോ ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ കഥ എന്ത് ചെയ്യാണ് തീരാണ് കേട്ടോ അത് മാജിക് റിംഗ് എന്ന് പറയുന്ന കഥ തീരാണ് ഓക്കെ അപ്പോ എന്താണ് ആ കഥ ഭാഷ ആദ്യം മുതലൊന്ന് പറഞ്ഞാലോ യെസ് അപ്പോ ഒരു ദിവസം നമ്മുടെ അബിൻ അവന്റെ അച്ഛന്റെ കൂടെ കടൽക്കരയിലേക്ക് പോയി കടൽക്കരയിലെത്തിയപ്പോ അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു കുട്ടി നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി മീനിനെ പിടിച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തോണിയും എടുത്ത് അച്ഛൻ കടലിലേക്ക് പോയി കുറെ നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു ഒരു വലിയ മീൻ ഉണ്ടായിരുന്നു അല്ലെ ആ വലിയ മീനിനെ അബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതിനെ നോക്ക ഞാൻ എപ്പ വരാം ഞാൻ ഒരു കൊട്ട കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അബിന്റെ അച്ഛൻ പോയി അല്ലേ ഈ സമയത്ത് അബിൻ ആ മീനിനെ നോക്കിയപ്പോ അബിന് പാവം തോന്നി അതിന്റെ അവസ്ഥ കണ്ടപ്പോ അവന് വല്ലാത്ത വിഷമം പാവം തോന്നി അവൻ എന്താ ചെയ്തത് അതിനെ ആ കടലിലേക്ക് തന്നെ തിരിച്ചു വിട്ടു അല്ലേ കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ അവിടെ വന്നു അച്ഛൻ ചോദിച്ചു എവിടെ മീൻ എവിടെ ചോദിച്ചു അല്ലേ അപ്പൊ അവനെന്താ പറഞ്ഞത് ഞാൻ മീനിനെ എന്ത് ചെയ്തു കടലിലേക്ക് തന്നെ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു അല്ലേ ഇതിന് കേട്ടപ്പോ അവന്റെ അച്ഛന് ദേഷ്യം വന്നു അല്ലേ അവന്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് എന്ത് പറഞ്ഞു നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത് എവിടേക്കാച്ചാ കടന്ന് പോയിക്കോ എന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് കേട്ടപ്പോ അബിൻ അവിടുന്ന് പോന്നു എന്ത് ചെയ്യാണ് അബിൻ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടക്കുക നടന്നു നടന്ന അവസാനം ആ കടൽക്കരയില് കുറച്ചു നേരം ഇരിക്കാന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്നാണ് തന്നോട് ആരോ സംസാരിക്കുന്ന അവൻ കേട്ടത് അല്ലേ അതാരായിരുന്നു താൻ മുന്നേ കടലിലേക്ക് തന്നെ വിട്ട മീനായിരുന്നു അല്ലേ മീനോട് പറഞ്ഞു മീന അവനോട് പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മാന്ത്രിക മോതിരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ഇത് ഒന്ന് ഉരച്ചിട്ടാ നിന്റെ ആവശ്യം പറഞ്ഞാ മതി അത് നടക്കുമെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ മീൻ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ചു പോയി അബിൻ എന്ത് ചെയ്തു ഇങ്ങനെ നടന്നു നടന്നു നടന്ന അവസാനം എവിടെ എത്തിയത് ഒരു കൊടുങ്കാട്ടിലെത്തി അല്ലേ പെട്ടെന്നാണ് ഒരു മാനിനെ കുറെ കാട്ടുനായ്ക്കൾ ഇങ്ങനെ ഓടിക്കുന്നത് അല്ലേ അവൻ കണ്ടത് പെട്ടെന്ന് അവൻ അവന്റെ മാന്ത്രിക മുദ്രത്തിന്റെ കാര്യം ഓർമ്മ വന്നു അവൻ അത് എടുത്തിട്ട് ഇങ്ങനെ ഒരസിയിട്ട് പറഞ്ഞു ആ മാനിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു അല്ലേ പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് ഒരു വലിയ കൊച്ചി വന്നിട്ട് നമ്മുടെ മാനിനെ എടുത്തുകൊണ്ട് പറന്ന് ആകാശത്തേക്ക് പോയി അല്ലേ ഈ ക്രെയിനെ കണ്ടപ്പോ നായ്ക്കളൊക്കെ പേടിച്ച് അവരവരുടെ ജീവനും കൊണ്ട് ഓടി കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മുടെ കൊക്ക് മാനിനെ എന്ത് ചെയ്തു കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് വീണ്ടും പറന്നു പോയി അല്ലേ അതിനത് കണ്ടപ്പോ ആകെ അതിശയപ്പെട്ടു ഈ മാജിക് റിങ് അതിന്റെ പണികൾ ചെയ്യുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി അല്ലേ വീണ്ടും അവൻ എന്ത് ചെയ്തു കുറച്ച് ദൂരം നടന്നു നടന്ന് നടന്ന അവസാനം അവൻ ആകെ ക്ഷീണിച്ചു അവൻ എന്ത് ചെയ്തു ഒരു മരത്തിന് ചുള്ളിക്കിടന്നു പെട്ടെന്നാണ്
ഒരു അലർച്ച കേട്ടിട്ട് അവൻ ഉണർന്നത്. നോക്കും എന്താ കണ്ടത്, ആ ഒരു സിംഹം അവനെ ആക്രമിക്കാൻ വരികയാണല്ലേ. പെട്ടെന്ന് അവൻ മാജിക് റിംഗ് എടുത്തിട്ട് ഒരസിയിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോഴേക്കും എന്ത് ചെയ്തു, വീണ്ടും ആ ഭീമാകാരനായ കൊക്ക് വന്നിട്ട് അബിനോട് പറഞ്ഞു, എന്ത് ചെയ്യ അബിനെ, നീ എന്ത് ചെയ്യ, വേഗം എന്റെ കാലിൽ പിടിച്ച് തൂങ്ങ എന്ന് പറഞ്ഞു. ഇത് കേട്ടോടെ അബിൻ അവ കാലിന് തൂങ്ങി. ക്രെയിൻ എന്ത് ചെയ്തു, വീണ്ടും ആകാശത്തേക്ക് പറന്നു അവനെ കൊണ്ട് അല്ലേ. അങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു താഴ്വരയിലെത്തി അല്ലെ മക്കളെ. യെസ്, അവിടെ എന്താണ്, നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള താഴ്വരയായിരുന്നു. ആ മരത്തിൽ നിറയെ എന്തുണ്ടായിരുന്നു, നിറയെ പഴങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അവരവിടെ ഒരു പാറയുടെ മുകളിൽ ഇരുന്നു, എന്നിട്ട് അവിടുത്തെ പഴങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു. ആ സമയത്ത് നമ്മുടെ ക്രെയിൻ ചോദിച്ചു, നീ സന്തോഷവാനല്ലേ എന്ന് ചോദിച്ചു. അബിൻ പറഞ്ഞു, അല്ല എനിക്ക് സന്തോഷമില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എന്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയില്ലേ. ഇത് കേട്ടപ്പോ നമ്മുടെ ക്രെയിൻ എന്ത് ചെയ്തു, ആ നീ കരയണ്ട, നിന്നെ ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു, അവനെയും കൊണ്ട് പറന്ന് അവസാനം അവനെ അവന്റെ വീട്ടില് എത്തിച്ചു. നമ്മളെ ഇതായിരുന്നു നമ്മുടെ കഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ പാസേജിലെ പുതിയ വാക്കോയിന്റെ അർത്ഥമൊന്നും കണ്ടെത്തിയിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കണ്ടെത്തി എഴുതാം. പിന്നെന്ത് ചെയ്യാം, അതിലെ ആക്ടിവിറ്റികളും തുടങ്ങാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ് കാണാം മക്കളെ, ബൈ.